ഗുഡ് മോർണിംഗ് നമ്മൾ എ സി സർക്യൂട്ട്സ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ അതിനകത്ത് നമ്മൾ ഇ എം എഫ് അതുപോലെ കറണ്ട് ഒക്കെ ഒപ്റ്റെയിൻ ചെയ്തിരുന്നു അല്ലേ ഇ എം എഫിനുള്ള ജനറൽ ആയിട്ടുള്ള എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഇക്വൽ ടു ഇ സീറോ സൈൻ ഒമേഗ ടി ആയിരുന്നു അതുപോലെ ഐ ഈക്വൽ ടു ഇത് വോൾട്ടേജ് തന്നെയാണ് ഓക്കെ ഐ ഈക്വൽ ടു വി ബൈ ആർ എന്നുള്ളത് കൊണ്ട് വി ഒപ്റ്റെയിൻ ഐ ഈക്വൽ ടു ഇതിനെ ഡിവൈഡ് ബൈ ആർ ചെയ്താൽ ഇ സീറോ ബൈ ആർ ഇൻറ്റു സൈൻ ഒമേഗ ടി ഇ സീറോ ബൈ ആർ ഈസ് കോൾഡ് ഐ സീറോ മാക്സിമം കറന്റ് അല്ലേ ഇൻറ്റു സൈൻ ഒമേഗ ടി എന്ന് കിട്ടിയിരുന്നു ഇതാണ് ഇ എം എഫ് ഇതാണ് കറന്റ് ഇങ്ങനെ രണ്ട് എക്സ്പ്രഷനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഓക്കെ നമ്മളിത് ഇതുവരെ സർക്യൂട്ടിലേക്ക് അപ്ലൈ ചെയ്തിട്ടില്ല നമുക്ക് ഇത് ഫോർമുലേറ്റ് ചെയ്യാൻ മൂന്ന് മെത്തേഡ്സ് ആണ് ഉള്ളതെന്ന് പറഞ്ഞിരുന്നു അല്ലേ ഒന്ന് ബേസിക് ആയിട്ടുള്ള ഓംസ്ലോ അല്ലെങ്കിൽ കിർചോഫിലോ അപ്ലൈ ചെയ്തിട്ട് അതിന്റെ ഇ എം എഫ് ഇക്വേഷൻ ഉണ്ടാക്കുക എന്നിട്ട് വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റിലേഷൻ ഒപ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഒരു മെത്തേഡ് രണ്ടാമത്തെ മെത്തേഡ് വെക്ടർ ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ മെത്തേഡ് ജെ ഓപ്പറേറ്റർ വെച്ചിട്ടുള്ളതാണ് ഇതിനകത്ത് ശരിക്കും ഒക്കെ ഒന്ന് തന്നെയാണ് ഓക്കെ എല്ലാം ശരിക്കും ഒരു മെത്തേഡ് തന്നെയാണ് നിങ്ങൾ പഠിച്ചു വരുമ്പോൾ മനസ്സിലാവും പിന്നെ ഇത് കമ്പാരിറ്റീവ്ലി സിമ്പിളാണ് ഈ ചാപ്റ്ററും തൊട്ടടുത്ത ചാപ്റ്ററും ഭയങ്കര സിമ്പിളാണ് കൺസെപ്റ്റ്സ് ഭയങ്കര സിമ്പിളാണ് അപ്പൊ നമുക്ക് ചെയ്യാനുള്ളത് ഇവർ തമ്മിലുള്ള ഫേസ് റിലേഷനും കൂടെ ഒപ്റ്റെയിൻ ചെയ്യണം അങ്ങനെയാണ് നമ്മൾ വെക്റ്റർ ഡയഗ്രാം അതുപോലെ ജെ ഓപ്പറേറ്റർ ഡയഗ്രാം ഒക്കെ ചെയ്യുക ഓക്കെ അപ്പൊ അതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ്സ് ആണ് നമുക്ക് പറയാം അപ്പൊ ആദ്യം നമുക്ക് എന്താണ് ഫേസ് ഡിഫറൻസ് എന്ന് നോക്കാം ഓക്കെ ഇതിപ്പം ഇ എം എഫ് ആണ് ഇത് കറന്റ് ആണ് ഇ എം എഫും കറണ്ടും ഇവിടെ നിന്നാണ് ഇ ഈക്വൽ ടു ഇ സീറോ സൈൻ ഒമേഗ ടി ഇവിടെ ഐ ഈക്വൽ ടു ഐ സീറോ സൈൻ ഒമേഗ ടി ഇത് രണ്ടും സൈൻ ഫംഗ്ഷൻസ് ആണ് ഇതിന്റെ രണ്ടിന്റെയും തീറ്റ എന്ന് പറയുന്നത് ഒമേഗ ടി ആണ് അതുകൊണ്ട് ഇവര് രണ്ടുപേരും ഫേസിലാണെന്ന് പറയാം കാരണം ഇവരുടെ ആംഗിള് സെയിം ആണ് അല്ലേ ഇവിടെ ഒമേഗ ടി ആണ് ഇവിടെ ഒമേഗ ടി ആണ് അതുകൊണ്ട് ഇവർ രണ്ടുപേരും ഫേസിലാണെന്ന് പറയാം ഓക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫ് വെച്ചിട്ട് ഇവരെ വരച്ചാൽ അവരുടെ മാക്സിമം മിനിമം കോയിൻസൈഡ് ചെയ്യുമെന്ന് നടത്തും അല്ലെങ്കിൽ അവരുടെ ലൈൻസ് ഒരുപോലെ ഒരേപോലത്തെ സൈനസോയിഡൽ വേവ്സ് ആയിട്ട് പോകും ഇ സീറോ ഐ സീറോ ചിലപ്പോൾ വേരി ചെയ്തേക്കാം പക്ഷേ അവര് ഒരേപോലെയാണ് അവരുടെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവുക ക്ലിയർ ആണോ ഇനി ഇത് ചില കേസിൽ എന്ത് ചെയ്യാം ഒരാള് ലീഡ് ചെയ്തേക്കാം അല്ലെങ്കിൽ ഒരാള് ലാഗ് ചെയ്തേക്കാം ഓക്കെ ചിലപ്പം ഒരാള് ലീഡ് ചെയ്യാം ചിലപ്പോൾ ഒരാള് ലാഗ് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു ജസ്റ്റ് ഒരു കേസ് പറയാം ഇഫ് ഇ ഈക്വൽ ടു ഇ സീറോ സൈൻ ഒമേഗ ടി ആൻഡ് ഐ ഈക്വൽ ടു ഐ സീറോ ഇൻ ടു ഒമേഗ ടി മൈനസ് ഫൈ ആണ് ഓക്കെ അല്ലെങ്കിൽ ഒമേഗ ടി മൈനസ് ഫൈ ബൈ ടു ആണ് ഓക്കെ ഇവിടെ ഞാൻ എന്താ പറഞ്ഞത് ഇ ഈക്വൽ ടു ഇ സീറോ സൈൻ ഒമേഗ ടി ഐ ഈക്വൽ ടു ഐ സീറോ ഇൻ ടു സൈൻ ഒമേഗ ടി മൈനസ് ഫൈ ബൈ ടു ഈ മൈനസ് എന്ന് പറഞ്ഞാൽ എന്താണ് ലാഗ് എന്ന് പറയാം ഓക്കെ മൈനസ് എന്ന് പറഞ്ഞാൽ ലാഗ് പ്ലസ് എന്ന് പറഞ്ഞാൽ ലീഡ് മുൻപിലാണ് ലീഡ് ലാഗ് എന്ന് പറഞ്ഞാൽ പിന്നിലാണ് അപ്പൊ ഇവിടെ മൈനസ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ലാഗ് എന്ന് പറയും ഇത് നമ്മൾ എങ്ങനെയാ പറയാൻ ചോദിച്ചാൽ ഇവിടെ ശരിക്കും എങ്ങനെയാണ് ഐ ഈക്വൽ ടു ഐ സീറോ സൈൻ ഒമേഗ ടി ആണ് ഇവിടെ ഐ ഈക്വൽ ടു ഐ സീറോ സൈൻ ഒമേഗ ടി മൈനസ് ഫൈ ബൈ ടു ഉണ്ട് എന്ന് പറഞ്ഞാൽ ദ കറന്റ് ഈസ് ലാഗിങ് ഇ എം എഫ് ബൈ എ ഫേസ് ഫാക്ടർ ഫൈ ബൈ ടു ഓക്കെ കറന്റ് ഇ എം എഫിനെക്കാളും 90 ഡിഗ്രി പിന്നിലാണെന്ന് മലയാളത്തിൽ പറയാം ഓക്കെ ഇതേ സംഭവം തന്നെ എങ്ങനെയും പറയാം ഇതിന്റെ അർത്ഥം എന്താണ് കറന്റ് ഇ എം എഫിനെക്കാളും 90 ഡിഗ്രി പിന്നിലാണെന്നല്ലേ അത് നമുക്ക് എങ്ങനെയും പറയാം ഇ എം എഫ് കറന്റിനെക്കാളും 90 ഡിഗ്രി മുന്നിലാണെന്നും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇതേ എക്സ്പ്രഷനും ഇതേ സംഭവത്തിനും എങ്ങനെയാണ് ഈക്വൽ ടു ഇ സീറോ സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ ടു ആൻഡ് ഐ ഈക്വൽ ടു ഐ സീറോ സൈൻ ഒമേഗ ടി ഇത് രണ്ടും സെയിം ആണ് ഈ സെറ്റും സെയിം ആണ് ഇവിടെ എന്താണ് കറന്റ് ലാഗിങ് ഇ എം എഫ് ബൈ 90 ഡിഗ്രി എന്റെ അർത്ഥം കറന്റ് ലാഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇ എം എഫ് ലീഡ് ചെയ്യാന്നാണ് അല്ലെ എത്ര ഫേസ് ഫാക്ടർ ബൈ ബൈ ടു അതേ എക്സ്പ്രഷൻ ഉണ്ടാക്കിയതാ ഇതെന്താണ് ഇ എം എഫ് ലീഡിങ് കറന്റ് ബൈ പൈ ബൈ ടു ഇത് പ്ലസ് ആണ് അപ്പൊ ലീഡായി അല്ലെ ഈ രീതിയിൽ നമുക്ക് ഇതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി മറ്റു ഉദാഹരണങ്ങൾ ഇതിപ്പം തിരിച്ചു മറിച്ചൊക്കെ ആവാം ഇതിപ്പോ അതുപോലെ ഇവിടെ പ്ലസ് പൈ ആവാം അല്ലെ പ്ലസ് ഫൈ ആവാം അല്ലെ ഫേസ് ആംഗിൾ എത്രയാന്നല്ല ഫൈ ആവാം അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയേക്കാം ഓക്കെ ഇനി അതുപോലെ നമുക്ക് വെക്റ്റർ ഡയഗ്രാം കൂടെ പറയാനുണ്ട് ഇത് ഇതിന്റെ ബേസിക്സ് ആണ് എന്നാ പിന്നെ നമുക്ക് അടുത്ത് ഓരോന്ന് എടുക്കുമ്പോഴും ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല ഓക്കെ വെക്റ്റർ ഡയഗ്രാം എന്ന് പറഞ്ഞാല് കറന്റും ഇ എം എഫും തമ്മിലുള്ള ഒരു ഗ്രാഫിനെയാണ് നമ്മൾ വെക്റ്റർ ഡയഗ്രാം എന്ന് പറയുന്നത് ഓക്കെ എപ്പോഴും നമ്മൾ കറന്റിന് നമ്മൾ എക്സ് ആക്സിസിലാണ് എടുക്കുക ഐ ഈക്വൽ ടു ഐ സീറോ കറന്റിനെ എപ്പോഴും നമ്മൾ എക്സ് ആക്സിലാണ് എടുക്കുക
ഓക്കെ ഇനി ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്ത ഈ ഒരു പർട്ടിക്കുലർ കേസിൽ എന്താണ് കറന്റും ഇ എം എഫും സെയിം ഫേസിലാണ് ഐ ഈക്വൽ ടു ഐ സീറോ സൈൻ ഒമേഗ ആണ് ഇ ഈക്വൽ ടു ഇ സീറോ സൈൻ ഒമേഗ അപ്പൊ ഐ ഈക്വൽ ടു ഐ സീറോ സൈൻ ഒമേഗ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്തും കൂടെ കാണിക്കണല്ലേ ഇ എം എഫും കൂടെ കാണിക്കണം എന്താണത് ഇ ഈക്വൽ ടു ഇ സീറോ സൈൻ ഒമേഗ അപ്പൊ എന്താണ് ഈ ഈക്വൽ ടു ഇ സീറോ സൈൻ ഒമേഗ ഓക്കെ ഇനി ചില കേസിൽ എന്ത് വരാം ഇ എം എഫ് കറന്റിന്റെ മുന്നിലായേക്കാം ഇ എം എഫ് കറന്റിന്റെ മുന്നിൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഇങ്ങനെ ആയേക്കാം അല്ലെ പ്ലസ് പൈ ബൈ ടു ആയേക്കാം ഇതിന്റെ അർത്ഥം എന്താണ് ഇ എം എഫ് ഈസ് ലീഡിംഗ് കറന്റ് ബൈ പൈ ബൈ ടു ഇ എം എഫ് മുന്നിലാണെന്നത് അല്ലെ അപ്പൊ കറന്റ് എവിടെയാണ് ഇവിടെയാണ് അല്ലെ ഇ എം എഫ് മുന്നിലാണെന്ന് പറഞ്ഞാൽ ഇവിടെ നയൻറ്റി ഡിഗ്രി നയൻറ്റി ഡിഗ്രി എങ്ങോട്ട് എന്താകാൻ കിട്ടും അല്ലെ ഇങ്ങോട്ട് അല്ലെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഈ കേസിൽ ഇവിടെ ഈ വരും ഇതാണ് ഈ ഒരു പർട്ടിക്കുലർ സെറ്റിന്റെ വെക്റ്റർ ഡയഗ്രം മനസ്സിലായോ ഇവിടെ ഈക്വൽ ടു ഐ സീറോ സൈൻ ഒമേഗ ടി ഇനി ഇ എം എഫ് ഇതിനേക്കാളും മുന്നിലാണ് അല്ലേ ഈക്വൽ ടു ഇ സീറോ സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ ടു അല്ലേ ഇതാണ് ഒരു സെറ്റ് ഇനി നമുക്ക് ഈ രീതിയിലൊക്കെ പലതും കാണിക്കാം നോക്കാം കറന്റ് ഐ ഈക്വൽ ടു ഐ സീറോ സൈൻ ഒമേഗ ടി എന്ന് നോക്കാം ഇ സപ്പോസ് ഇ എം എഫ് ലാഗ് ചെയ്യാൻ വരുക ഇ സീറോ സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു വന്നിരുത് ഇതിനെങ്ങനെ ഗ്രാഫിക്കലി പറയാം ഞാൻ പറഞ്ഞു എപ്പോഴും കറന്റ് എങ്ങനെ ഉണ്ടാവുക എക്സ് ആക്സിസിൽ അപ്പൊ ഇതാണ് ഐ ഈക്വൽ ടു ഐ സീറോ സൈൻ ഒമേഗ ടി എന്ന് പറയുന്നത് ഓക്കെ ഇനി ഇ എം എഫ് ലാഗിയാണ് അപ്പൊ എന്ത് വരും ഇങ്ങോട്ടേക്ക് വരും ഇതാണ് ഇ എം എഫ് ഇങ്ങനെയല്ലേ നമ്മൾ വരയ്ക്കരുത് ആംഗിൾ വരക്കുമ്പോൾ ഇങ്ങനെയല്ലേ വരയ്ക്കുക അപ്പൊ ഇ എം എഫ് താഴെയാണ് അവിടെ എത്തിയിട്ടില്ല അല്ലേ കറന്റ് ആണ് മുന്നിൽ ഇ എം എഫ് പിന്നിലാണ് അല്ലേ എത്ര ഡിഗ്രി നയൻറ്റി ഡിഗ്രി അല്ലെങ്കിൽ പൈ ബൈ ടു ഈ രീതിയിലാണ് നമ്മൾ വെക്റ്റർ ഡയഗ്രാം വരയ്ക്കുക ഇത്ര ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ പിന്നെ എളുപ്പമുണ്ട് ഇനി ഇല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം ഓരോ പ്രോബ്ലംസ് ഇങ്ങനെ ചെയ്യാം അപ്പൊ നമുക്ക് അതിൻ്റെതായ കണക്കുകൾ ഇങ്ങനെ കിട്ടും ഓക്കെ അപ്പൊ നമ്മളിനി റിവ്യൂ ഓഫ് എ സി സർക്യൂട്ട്സിലേക്ക് എടുക്കണം ഓരോ എ സി സർക്യൂട്ടും എടുക്കുക അതിനെങ്ങനെ നോക്കുക എന്താണ് അതിന്റെ കാര്യങ്ങൾ നോക്കുക ഓക്കെ ആദ്യമായി പറയാനുള്ളത് പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് ഒരു റെസിസ്റ്റർ മാത്രമുള്ള ഒരു എ സി സർക്യൂട്ട് ഓക്കെ അപ്പൊ നമ്മള് തൊട്ട് മുമ്പത്തെ ചാപ്റ്റർ ട്രാൻസിയന്റ് കറന്റ് ഉള്ളു അതിൽ ഡിസ്കസ് ചെയ്ത അതേപോലെ തന്നെ നോക്ക ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട് ഓക്കെ ഇതിലേക്കൊരു എ സി സോഴ്സ് കൊടുത്തിട്ടുണ്ട് ഇതിലൂടെ ഒഴുകുന്ന കറന്റ് ആണ് ഐ റെസിസ്റ്റൻസ് ആർ ആണ് ഇവിടെ കൊടുത്ത ഇ എം എഫ് ഇ ആണ് ഇസ് ഈക്വൽ ടു ഇ സീറോ സൈൻ ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ കറന്റ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കറിയാം ഇവിടെ കൊടുത്തിട്ടുള്ള ഇ എം എഫ് ഇ ഈക്വൽ ടു ഇ സീറോ സൈൻ ഒമേഗ ആണ് എന്താണുള്ളത് ഒരു എ സി സർക്യൂട്ട് ആണ് അതിനകത്ത് ആകെയുള്ള കമ്പൗണ്ട് റെസിസ്റ്റർ ആണ് ആ റെസിസ്റ്റൻസിലൂടെ ഒരു ഇ എം എഫ് ഇ സോഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിലൂടെ ഒഴുകുന്ന കറന്റ് ഐ ക്യാൻ ബി ഒബ്ടെയിൻഡ് ആസ് യൂസിംഗ് ഓംസ് ലോ ഐ ഈക്വൽ ടു ഇ ബൈ ആർ ആണ് വിച്ച് ഇസ് ഈക്വൽ ടു ഇ സീറോ സൈൻ ഒമേഗ ടി ബൈ ആർ വിച്ച് ക്യാൻ ബി ഗിവൻ ആസ് ഐ ഈക്വൽ ടു ഐ സീറോ സൈൻ ഒമേഗ ടി അല്ലേ വേർ ഐ സീറോ ഈക്വൽ ടു ഇ സീറോ ബൈ ആർ ഈസ് ദി മാക്സിമം കറന്റ് ഈ രീതി ഇപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് പറയാം ഒരു സർക്യൂട്ട് ഉണ്ടായിരുന്നു അതിനകത്ത് വോൾട്ടേജ് മാത്രം തന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇ എം എഫ് മാത്രം തന്നിട്ടുണ്ട് ഇനി ഞാൻ അത് സോൾവ് ചെയ്ത് അതിനകത്ത് കറണ്ട് കണ്ടുപിടിച്ചു എന്റെ കറണ്ട് എത്രയാണ് ഐ ഈക്വൽ ടു ഐ സീറോ സൈൻ ഒമേഗ അപ്പൊ കിട്ടിയത് ഒന്ന് ഇ ഈക്വൽ ടു ഇ സീറോ സൈൻ ഒമേഗ ടി ഐ ഈക്വൽ ടു ഐ സീറോ സൈൻ ഒമേഗ ടി വിച്ച് മീൻസ് ഇൻ എ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് ബോത്ത് കറന്റ് ആൻഡ് ഇ എം എഫ് ആർ ഇൻ സെയിം ഫേസ് അങ്ങനെ പറയുന്നു അല്ലേ അതിന്റെ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ പറയാ ഒരു പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിനകത്ത് കറണ്ടും അതുപോലെ ഇ എം എഫും എന്താണ് സെയിം ആയിരിക്കും അല്ലെ ബോത്ത് ആർ ഇൻ സെയിം ഫേസ് എന്ന് പറയാം ഓക്കെ അതാണ് ഒന്നാമത്തത് ക്ലിയർ ആണല്ലോ ഇനി നമുക്കൊരു പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് നോക്കാം എന്താണ് പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ് ഒരു കോയില്
അല്ലേ? പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട്. ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ ആകെ ഒരു ഇൻഡക്ടർ മാത്രമേ ഉള്ളൂ അല്ലേ. ഇതാണ് ഇതിന്റെ ഇൻഡക്ടർ. ഇവിടെ ഒരു EMF സോഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിലൂടെ കറണ്ട് I ഒഴുകുന്നുണ്ട്. ഇൻഡക്ടർ എന്ന് പറയുമ്പോൾ L കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. ഇവിടെ E ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞൊരു ഇത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞതിന്റെ തൊട്ട് മുമ്പത്തെ കേസിന്റെ വെക്ടർ ഡയഗ്രാം നിങ്ങൾക്ക് അവിടെ സൈഡിലൊന്ന് വരക്കണമെങ്കിൽ വരച്ചെടുക്കാം. ഞാൻ മറന്നുപോയി. എന്റെ വെക്ടർ ഡയഗ്രാം എങ്ങനെയാണ്? ഇങ്ങനെയാണ്. I ഇതാണ്, E ഇതാണ്. ഇത്രയുള്ള എന്റെ വെക്ടർ ഡയഗ്രാം അല്ലേ. എന്ന് പറഞ്ഞാൽ കറണ്ടും അതുപോലെ EMF സെയിം ഫേസ് അല്ലേ. അങ്ങനെ കാണിക്കാം. ഓക്കെ, ഇനി ഇതിന്റെ കേസിൽ എന്താണ്? ഒരു പ്യുവർ ഇൻഡക്ടർ, ഒരു ഇൻഡക്ടർ മാത്രമുള്ള സർക്യൂട്ട് ആണ്. ഓക്കെ, അത് നോക്കാം. ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞൊരു EMF സോഴ്സിൽ നിന്നും നമ്മളൊരു ഇൻഡക്ടറിലൂടെ കടത്തിവിടുന്നു. ഇതാണ് ഒരു സർക്യൂട്ട്. ഓക്കെ, അത് നമുക്കറിയാം ഒരു ഇൻഡക്ടർ ആണുള്ളത്. അപ്പൊ അത് ഒബ്റ്റെയിൻ ചെയ്യുന്ന ഈ കൊടുത്ത EMF ഇതിലൂടെ കടന്നു പോകും എന്നുള്ളതാണ് അല്ലെ. ദ വോൾട്ടേജ് ത്രൂ ആൻ ഇൻഡക്ടർ ഈസ് LdIdt അല്ലെ. ഈക്വൽ ടു LdIdt എന്ന് നമ്മൾ കഴിഞ്ഞ ട്രാൻസിയൻ കറന്റിന്റെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഈക്വൽ ടു LdIdt എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു EMF സോഴ്സ് E ഉണ്ട്. അത് നമ്മൾ ഇൻഡക്ടറിലൂടെ കൊടുക്കുമ്പോൾ ഇൻഡക്ടർ ഒബ്റ്റെയിൻ ചെയ്യുന്ന വോൾട്ടേജ് ഈക്വൽ ടു LdIdt ആണ് ആണല്ലോ. ഇനി നമുക്ക് എന്താണ്, EMF ഓൾറെഡി നമുക്ക് കറന്റ് കാണണം. അതുകൊണ്ട് ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം? DI ഈക്വൽ ടു E/LdT എന്ന് എഴുതാം. ഇനി കൂടെ DI ഈക്വൽ ടു E/LdT എന്ന് എഴുതാം അല്ലേ. അല്ലെങ്കിൽ DI ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി ബൈ LdT എന്ന് എഴുതാം അല്ലേ. E0 ബൈ സൈൻ ഒമേഗ ടി ഇൻറ്റു DT എന്ന് എഴുതാം. അല്ലെങ്കിൽ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിന്റെ കറന്റ് മൊത്തം കാണണം. ഇത് DI ആണ്. Therefore, I ഈക്വൽ ടു ഇന്റഗ്രൽ E0 ബൈ L സൈൻ ഒമേഗ ടി DT ആണ്. കറന്റ് കാണാൻ ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ പോരെ. E0 ബൈ L സൈൻ ഒമേഗ ടി DT ആണ്. ഇന്റഗ്രേറ്റ് ചെയ്യാം. I ഈക്വൽ ടു E0 ബൈ L ഇൻറ്റു സൈൻ ഒമേഗ ടിന്റെ ഇന്റഗ്രൽ എന്താണ്, മൈനസ് കോസ് ഒമേഗ ടി ബൈ ഒമേഗ. കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ നമ്മൾ 0 ആയിട്ട് എടുക്കണം. ഓക്കെ, അപ്പൊ ഇന്റഗ്രൽ സൈൻ ഒമേഗ ആണ് മൈനസ് കോസ് ഒമേഗ ടി ബൈ ഒമേഗ എന്ന് വരും. അല്ലെങ്കിൽ I ഈക്വൽ ടു മൈനസ് E0 ബൈ L ഒമേഗ കോസ് ഒമേഗ ടി എന്ന് വരും. ഇനി ഇവിടെയാണ് കുറച്ച് ട്രിഗണോമെട്രി നിങ്ങൾക്ക് അറിയേണ്ടത്. നിങ്ങൾ 4 ക്വാഡ്രന്റ് ഒക്കെ വരച്ചിട്ട് അതിനകത്ത് സൈന് പിന്നെ എന്താണ് ഓൾ സ്റ്റുഡൻസ് ടേക്ക് ഓഫ് എന്നൊക്കെ പറഞ്ഞ സിമ്പിളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ. അതുപോലെ ഒരു ക്വാഡ്രന്റിൽ എല്ലാം പോസിറ്റീവ്, ഒന്നിൽ സൈന്, ഒന്നിൽ കോസ്, അങ്ങനെ ഓരോന്നിന്റെയും പോസിറ്റീവ് സംഭവങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ അവർ തമ്മിലുള്ള റിലേഷൻസും അറിയണം. പറയാനുള്ള കാരണം, നമ്മളിപ്പം EMF തന്നിട്ടുണ്ട്, ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി. ഇവിടെ നമുക്കിട്ട് I ഈക്വൽ ടു സംതിങ് ഇൻറ്റു കോസ് ഒമേഗ ടി കിട്ടി. നമുക്കിത് കമ്പയർ ചെയ്യണമെങ്കിൽ രണ്ടും സൈൻ സൈഡിൽ ആണോ അല്ലെങ്കിൽ രണ്ടും കൊസൈൻ ആണോ, ഒന്നെങ്കിൽ രണ്ടും സൈൻ ആണ് അല്ലെങ്കിൽ രണ്ടും കൊസൈൻ ആണ്. ഇവിടെ ഇത് സൈൻ ആണ്. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, സൈൻ ആക്കി മാറ്റാം. അപ്പൊ നമുക്ക് അറിയുന്ന ഒരു റിലേഷൻ ഉണ്ട്, I ഈക്വൽ ടു മൈനസ് E0 ബൈ L ഒമേഗ കോസ് ഒമേഗ ടി ക്യാൻ ബി റിട്ടൺ ആസ് സൈൻ 90 മൈനസ് തീറ്റ അല്ലേ. സൈൻ 90 മൈനസ് തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ നിങ്ങൾ പഠിച്ചല്ലേ. അതുപോലെ സൈൻ പൈ ബൈ 2 മൈനസ് ഒമേഗ ടി എന്ന് പറഞ്ഞാൽ എന്താണ്, കോസ് ഒമേഗ ടി. ഇനി നെഗറ്റീവ് സൈൻ കളയാൻ വേണ്ടിട്ട് ഐ ക്യാൻ റൈറ്റ് ഇറ്റ് സൈൻ ഈക്വൽ ടു എന്ത് ചെയ്താം, സൈൻ മൈനസ് തീറ്റ എന്നാ മൈനസ് സൈൻ തീറ്റ അല്ലേ. സൈൻ ഒരു ഓഡ് ഫംഗ്ഷൻ അല്ലേ. അപ്പൊ എന്ത് ചെയ്യാം, E0 ബൈ L ഒമേഗ സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2 എന്ന് എഴുതാം. ഓക്കെ, ആൻഡ് ടേക്കിംഗ് E0 ബൈ L ഒമേഗ ആസ് ദി മാക്സിമം കറന്റ് ഐ ഗെറ്റ് I ഈക്വൽ ടു I0 ഇൻറ്റു സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2. I0 ഈക്വൽ ടു E0 ബൈ L ഒമേഗ. ഓക്കെ, ഇപ്പൊ നോക്കാം, നമ്മൾ തുടങ്ങിയത്
E=0 സൈൻ ഒമേഗ ടി എന്നാണ് തുടങ്ങിയത്. അതിന് നമുക്ക് ഇ എം എഫിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്തു, ആ സർക്യൂട്ട് സോൾവ് ചെയ്യുമ്പോൾ കറണ്ട് കിട്ടി. എന്താ കിട്ടിയത്? I=I0 സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു എന്ന് പറഞ്ഞാൽ ദ കറന്റ് ഈസ് ലാഗിങ് ഇ എം എഫ് ബൈ എ ഫേസ് പൈ ബൈ ടു അല്ലേ. അതിന് എന്താ പറയാ, കറന്റ് ഈസ് ലാഗിങ് ഇ എം എഫ് ബൈ 90 ഡിഗ്രി എന്ന് പറയാം അല്ലേ. ഈ രീതിയിൽ നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ആൻഡ് വി നോ ദാറ്റ് I=E0 ബൈ L ഒമേഗ എന്നാണ് അല്ലേ. ഫ്രം ബേസിക് ഓംസ് ലോ we know that I=E0 by R. I=V/R അല്ലേ, ഓംസ് ലോ പ്രകാരം അല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടി, വി ഗോട്ട് ആറിന്റെ സ്ഥാനത്ത് റെസിസ്റ്റൻസിന്റെ സ്ഥാനത്ത് വി ഗോട്ട് L ഒമേഗ ആൻഡ് ഇറ്റ് ഈസ് കാൾഡ് XL=L ഒമേഗ അല്ലേ. അതിനെയാണ് നമ്മൾ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയാം. എന്താ പറയാ, ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, നമ്മളിപ്പോ സാധാരണ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കറണ്ടിനെതിരായിട്ടുള്ള ഒരു ഫോഴ്സ് അല്ലേ. ഒരു പ്യുവർ റെസിസ്റ്ററിൽ നമ്മളെന്താണ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതാണ് അല്ലേ. റെസിസ്റ്റൻസ് ടു ദ ഫ്ലോ ഓഫ് കറണ്ടിനാണ് നമ്മൾ ആർ എന്ന് പറയുന്നത്. അതുപോലെ ഒരു കപ്പാസിറ്റർ എസിന്റെ ഫ്ലോക്ക് ഉള്ള ഇടുന്ന ബ്ലോക്ക് അതിന്റെ റെസിസ്റ്റൻസിനാണ് നമ്മൾ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത് അല്ലേ. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു XL=L ഒമേഗ. That means XL=L(2πf) എന്ന് പറയാം. കാരണം ഒമേഗ ഈസ് ഈക്വൽ ടു 2πf എന്ന് പറയാം അല്ലേ. ഇതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ എന്ത് ചെയ്യാം, വെക്റ്റർ ഡയഗ്രം വരയ്ക്കാം അല്ലേ. ഇനി വെക്റ്റർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യമുണ്ട്. നമുക്കിപ്പോൾ കിട്ടിയത് E=E0 sin ωt യും അതുപോലെ I=I0 sin ωt - π/2 ആണ് അല്ലേ. നമ്മൾ പറഞ്ഞു വെക്റ്റർ ഡയഗ്രാം വരക്കണമെങ്കിൽ കറന്റിന് എപ്പോഴും എക്സ് ആക്സിസിൽ വരക്കണമെന്ന്. അങ്ങനെ വരക്കാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, I=I0 sin ωt തന്നെ ആക്കണം. ഗ്രാഫ് വരക്കാൻ, വെക്റ്റർ ഡയഗ്രാം വരക്കാൻ എപ്പോഴും നമ്മൾ I=I0 sin ωt വരണം. +π/2 -π/2 അല്ലെങ്കിൽ +π - π ഒന്നും അതിൽ വരാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഇക്വേഷനെ തന്നെ ഒന്ന് മാറ്റി ഇടാം. എന്താണ്, കറന്റ് ഈസ് ലാഗിങ് ഇ എം എഫ് ബൈ പൈ ബൈ ടു അല്ലേ. കറന്റ് പിന്നിലാണെന്നല്ലേ അർത്ഥം, അതിന്റെ അർത്ഥം വോൾട്ടേജ് പിന്നിലാണെന്നല്ലേ. അപ്പൊ അതിനെ തന്നെ നമുക്ക് മാറ്റി എന്ത് ചെയ്താം, E=E0 sin ωt + π/2 എന്ന് എഴുതാം. മറിച്ച് I=I0 sin ωt എന്ന് എഴുതാം. ഇത് രണ്ടും സെയിം സെറ്റ് ഓഫ് ഇക്വേഷൻസ് ആണ്. ഇനി ഇതിന്റെ വെക്റ്റർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ എളുപ്പമാണ്. നമുക്കറിയാം എന്താണ്, എക്സ് ആക്സിസിൽ നമുക്ക് എപ്പോഴും കറന്റിനെ വരക്കണം അല്ലേ. I=I0 sin ωt അവിടെ കൊടുത്തു. ഇത് ഈ ഇ എം എഫ് എന്താണ്, ലീഡിങ് ഇതിനേക്കാളും മുന്നിലാണ് അല്ലേ. അപ്പൊ നമുക്ക് ഇങ്ങനെ കൊടുക്കാം, എന്താണ് ഇ എം എഫ് ഇ അല്ലേ. ഇതാണ് അതിന്റെ വെക്റ്റർ ഡയഗ്രാം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഒരു എക്സസൈസ് എന്നുള്ളവർക്ക് ഇതിന്റെ ഒരു ഗ്രാഫും കൂടെ വരക്കാം അല്ലേ. ഇതിന്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നോക്കാം. ഇവര് തമ്മില് ഈ കറണ്ടിനെയും ഇ എം എഫിനെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു ഗ്രാഫ് വരക്കാൻ നടത്തും. ഇത് രണ്ടും സൈൻ ആണല്ലോ. E=E0 sin ωt + π/2 ഇത് I=I0 sin ωt മാത്രം ഒരു ഗ്രാഫാണ്. നമുക്ക് സൈൻ തീറ്റന്റെ ഗ്രാഫ് നമുക്ക് അറിയാം. എന്താണ് അതിന്റെ ഒറിജിനല് 0 ആയിരിക്കും അല്ലേ. ഇതാണ് സൈൻ തീറ്റന്റെ ഗ്രാഫ്. നമുക്ക് ഇങ്ങനെ വരക്കാം, ഇങ്ങനെ വരക്കാം അല്ലേ. ഇത് ഇതിപ്പോ ഞാൻ കറന്റാ വരച്ചിട്ടുള്ളത്. ഇതിന്റെ മാക്സിമം വാല്യൂ എത്രയാണ്, ഇത് I0 ആണ് അല്ലേ. ഇത് -I0 അല്ലേ. അപ്പൊ ഇതാണ് അതിന്റെ കറന്റിന്റെ ഗ്രാഫ്. ഇനി എനിക്ക് എന്ത് ചെയ്യണം, അതിനകത്ത് ഇ എം എഫും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം. ഇതിന് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള പണി എന്താ അറിയോ, ഇത് 0, ഇത് π/2, ഇത് പൈ, ഇത് 3π/2, ഇത് 2π, പിന്നെ 5π/2 അങ്ങനെ കൊണ്ടുപോവാം അല്ലേ. 3π എന്നിട്ട് എന്ത് ചെയ്യാം,
omega equal to 2 pi by t ആണല്ലോ അല്ലേ omega equal to 2 pi by t ആണോ ഈ t ക്ക് വരെ നമ്മൾ pi by 2 pi 3 pi by 2 2 pi 5 pi by 2 3 pi എന്നാണ്ട് അങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ട് അതിന്റെ ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ് ചെയ്ത് നിങ്ങൾക്ക് വരക്കാം ഓക്കേ അപ്പോൾ എക്സാമ്പിൾ ഫസ്റ്റ് i equal to i 0 sin of t i ഇതിന്റെ വാല്യൂ എത്ര t ന്റെ വാല്യൂ എത്ര 0 ആണ് അപ്പോൾ എന്ത് കിട്ടും i equal to sin 0 എന്ന് പറഞ്ഞാൽ എന്താണ് 0 ആണ് ഇനി അടുത്ത വാല്യൂ i equal to i 0 sin 2 pi by t into pi by 2 ഓക്കേ അപ്പോൾ നിങ്ങൾക്ക് 90 വരും അല്ലേ ആ രീതിയിൽ ഗ്രാഫ് വരക്കാം അതുപോലെ നിങ്ങൾ ഇതിന്റെ ഗ്രാഫ് വരച്ചാൽ അല്ലേ e equal to e 0 sin omega t എന്ന് പറഞ്ഞതിന്റെ ഗ്രാഫ് നിങ്ങൾ വരക്കണം ഓക്കേ അത് നിങ്ങൾ ആ രീതിയിൽ തന്നെ വരക്കണം അല്ലേ ഇത് ലീഡിംഗ് ആണ് 90 ഓൾറെഡി ആണ് അപ്പോൾ ഇത് 0 90 ആവും പക്ഷേ ഇത് സൈനും കോസും ഉള്ള പോലെയാണ് ഓക്കേ സൈനിന്റെയും കോസൈന്റെയും ഗ്രാഫ് വെച്ചിട്ടില്ലേ സൈന്റെ ഗ്രാഫ് ഇതാണ് കോസൈന്റെ ഗ്രാഫ് എങ്ങനെയാവും ഇവിടെ കോസ് 0 ഉണ്ടല്ലേ സൈൻ 0 0 ആണ് കോസ് 0 ഉണ്ടല്ലേ ആ രീതിയിലാണ് അതുകൊണ്ട് ഇത് ലീഡിംഗ് ആണ് അപ്പൊ ഇയാള് 0 ആകുമ്പോൾ ഇയാൾ ഓൾറെഡി എന്തായിട്ടുണ്ടാവും 1 ആയിട്ടുണ്ടാവും അപ്പൊ നമുക്ക് ഗ്രാഫ് എങ്ങനെ വരും സൈനിസോയിഡൽ ഗ്രാഫ് എങ്ങനെയാണ് വരിക പക്ഷേ ഇങ്ങനെ വരും ഇതാണെന്ത് മാക്സിമം ഇ എം എഫ് സീറോ എന്ന് പറയുന്നത് അപ്പൊ ഇതിൽ ഈ റെഗുലർ ലൈൻസ് ഇട്ടത് കറണ്ട് ഡോട്ടഡ് ലൈൻസ് ഇട്ടത് ഇ എം എഫ് ഇത് വരച്ചത് എങ്ങനെയാണ് മനസ്സിലായിട്ടില്ല എന്ത് ചെയ്യുക എന്താ ചെയ്യുക ഇതിനകത്ത് ഇ സീറോ ഇക്വൽ ടു സൈൻ ഇ ഈക്വൽ ടു ഇ സീറോ സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ ടു ഒമേഗക്ക് വരും 2 പൈ ബൈ ടി കൊടുക്കുക എന്നിട്ട് ടീന്റെ വാല്യൂ ഈ ടീന്റെ വാല്യൂ 0 പൈ ബൈ ടു പൈ 3 പൈ ബൈ ടു 2 പൈ 5 പൈ ബൈ ടു 3 പൈ അങ്ങനെ അങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് കിട്ടുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും അല്ലേ അപ്പൊ നിങ്ങൾക്ക് ഒരു കേസിൽ ഇപ്പോൾ ജസ്റ്റ് ഞാൻ സീറോന്റെ കാര്യം തന്നെ വേണ്ട പെട്ടെന്ന് ഗ്രാഫ് വരക്കാനുള്ള ഒരു ഐഡിയ ഇതൊക്കെ നേരെ സൈൻ ആണല്ലോ അപ്പൊ ഇങ്ങനെയാണ് പോവാ പെട്ടെന്ന് ഗ്രാഫ് വരക്കാൻ ഐ ഈക്വൽ ടു ഐ സീറോ സൈൻ ആട്ടി ടീന്റെ വാല്യൂ ഫസ്റ്റ് എന്താണ് 0 0 ഇട്ട് എടുത്തതിന്റെ വാല്യൂ 0 അല്ലേ അപ്പൊ ഒന്നാമത്തെ മാർക്ക് ചെയ്യും പിന്നെ അവിടുന്ന് സൈന്റെ ഗ്രാഫ് വരക്കാം ഇനി ഇത് നോക്കാം ഇ ഈക്വൽ ടു ഇ 0 സൈൻ ഒമേഗ ടി പ്ലസ് 5 ബൈ 2 ടീന്റെ വാല്യൂ 0 ഇട്ട് എടുത്താൽ ഇ ഈക്വൽ ടു ഇ 0 സൈൻ 0 പ്ലസ് 5 ബൈ 2 എന്ന് പറഞ്ഞാണ് ഇ ഈക്വൽ ടു ഇ 0 സൈൻ 5 ബൈ 2 സൈൻ 5 ബൈ 2 എന്നാണ് 1 ആണ് എന്ന് പറഞ്ഞാൽ ഇ ഈക്വൽ ടു ഇ 0 എന്ന് പറഞ്ഞാൽ 0 ൽ ഇതിന്റെ മാക്സിമം വാല്യൂ കിട്ടി പിന്നെ ഇവിടുന്ന് സൈന്റെ ഗ്രാഫ് ഫോളോ ചെയ്താൽ മതി ഓക്കെ ആ രീതിയിൽ പോവാം അല്ലെങ്കിൽ ഓരോ ഒന്നിനും പിന്നെ ഈ വാല്യൂസ് ഇട്ട് കൊടുത്തിട്ട് ആ രീതിയിൽ പോവാം അപ്പൊ അതാണ് നമ്മുടെ എന്ത് പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് എന്ന് പറയുന്നത് ഇത് ഉപയോഗപ്പെടുത്തിയിട്ടാണ് നമ്മുടെ ചോക്ക് കോയിലിന്റെ വർക്കിംഗ് ചോക്ക് കോയിൽ എന്ന് പറയും ഓക്കെ അതിന്റെ ഒരു പിന്നെ നോട്ട് ഞാനിവിടെ സ്ക്രീനിൽ ഇടാം അതും കൂടെ നിങ്ങൾ ഈ നോട്ട്സിന്റെ കൂടെ എഴുതിയെടുക്കണം നമുക്ക് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാനുണ്ട് കാരണം 6 സെമസ്റ്റർ ഓൾറെഡി ഡിക്ലെയർ ചെയ്തു അതുപോലെ എന്റെ എന്ത് ചെയ്യണം പിന്നെ പ്രൊജക്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട് ഓക്കെ അപ്പൊ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യണം ഇനി ഇൻഡക്ടർ എന്താന്ന് ചോദിച്ചാൽ നമുക്ക് എ സി കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഉപകരണമാണ് ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ ഇൻഡക്ടൻസ് ക്യാൻ ബി ഇൻഡക്ടേഴ്സ് ക്യാൻ ബി യൂസ്ഡ് ടു റെഗുലേറ്റ് എ സി എസിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതിനെ ഉപയോഗിക്കാം അല്ലെ നമുക്കിപ്പോ നേരത്തെ കിട്ടി എക്സ് എൽ ഇൻഡക്റ്റീവ് റിയാക്ഷൻസ് ഈക്വൽ ടു എൽ ഒമേഗ അല്ലെങ്കിൽ എൽ ഇൻറ്റു 2 പൈ എഫ് എന്ന് കിട്ടി ദാറ്റ് മീൻസ് എക്സ് എൽ ഈസ് പ്രൊപ്പോർഷണൽ ടു ഒമേഗ അല്ലെങ്കിൽ എൽ അല്ലെങ്കിൽ എക്സ് എൽ ഈസ് പ്രൊപ്പോർഷണൽ ടു എഫ് എന്ന് പറയാം ഒന്നെങ്കിൽ ഇൻഡക്റ്റൻസ് വേരി ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഫ്രീക്വൻസി വേരി ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു പിന്നെ എ സിയുടെ ഫ്ലോയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതാണ് ചോക്ക് കോയിൽ എന്ന് പറഞ്ഞാൽ അത് രണ്ട് തരത്തിലുണ്ട് ഹൈ ഫ്രീക്വൻസി ചോക്ക് കോയിൽ ഉണ്ട് അതുപോലെ ലോ ഫ്രീക്വൻസി ചോക്ക് കോയിൽ ഉണ്ട് അതിന്റെ വർക്കിങ്ങും കാര്യങ്ങളും ഈ നോട്ടിന് അടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ആ നോട്ട് ഇപ്പൊ സ്ക്രീനിൽ ഇടാം ഓക്കെ അപ്പൊ അതും കൂടെ ഇതിന്റെ കൂടെ എഴുതാം ഓക്കെ അപ്പൊ ബാക്കി വേണം നമുക്ക് അടുത്ത ക്ലാസ് പറയാം താങ്ക് യു ഓൾ